നെയ്യാറ്റിൻകരയിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ സയനൈഡ് ഉള്ളിൽ ചെന്ന് മരിച്ച സംഭവം ആത്മഹത്യയെന്ന് സൂചന. മരിച്ച മണിലാലിന് ലക്ഷങ്ങളുടെ കടബാധ്യത ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. സാമ്പത്തികമായി തകർന്നതിനാൽ മരിക്കുന്നുവെന്ന കുറിപ്പ് കണ്ടെടുത്തു. അരുൺകുമാർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ പറയും. അബ്ജോദ്, ഇന്നലെ രാത്രിയാണ് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയും മകനും ആത്മഹത്യ ചെയ്തെന്ന് കുടുംബനാഥനായിട്ടുള്ള മണിലാല് ഒരു സുഹൃത്തിനെ വിളിച്ചു പറയും. സുഹൃത്ത് അറിയിച്ച പ്രകാരം ആ പഞ്ചായത്ത് അംഗം ഇയാളുടെ വീട്ടിലെത്തുമ്പോൾ ഒരു ദ്രാവകം, ഒരു വെള്ള നിറത്തിലുള്ള ദ്രാവകം ഈ മണിലാൽ എടുത്ത് കൊടുക്കുകയും അപ്പോൾ തന്നെ നിലത്ത് വീഴുകയും ആശുപത്രിയിൽ പോയപ്പോഴത്തേക്ക് മരണം സ്ഥിരീകരിക്കുകയുമാണ് ചെയ്തത്. സയനൈഡാണ് ഉള്ളിൽ ചെന്നതെന്നാണ് സംശയം. ഇത് സംബന്ധിച്ച് ഈ ലോൺ ആപ്പ് തട്ടിപ്പിലെങ്ങാനും കുരുങ്ങിയതാണോ എന്നൊക്കെ തരത്തിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ വീട്ടിലെ പരിശോധനയിൽ നെയ്യാറ്റിൻകര പോലീസ് ഒരു ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിരുന്നു. ചെന്നൈയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്ന മണിലാൽ 6 മാസം മുമ്പ് ആ ജോലി മതിയാക്കി ഇവിടെ എത്തുകയും ചില റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനായി ഇറങ്ങുകയും ചെയ്തു. അതിനുവേണ്ടി 9 ലക്ഷം രൂപ തമിഴ്നാട്ടിലുള്ള ഒരു സുഹൃത്തു മുഖേന മുടക്കുകയുണ്ടായി. ആ പണവും തിരികെ കിട്ടിയില്ല, ബിസിനസ്സും നടന്നില്ല. അത് പലവരിൽ നിന്ന് കടം വാങ്ങിയാണ് ഈ 9 ലക്ഷം രൂപ ഉണ്ടാക്കിയത്. അതിന്റെ പലിശ കൊടുക്കാനായി ഒരു സഹകരണ സ്ഥാപനത്തിൽ നിന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. വ്യക്തതയില്ല, ഇനി പോലീസ് അത് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഒരു സ്ഥാപനത്തിൽ നിന്നും 75,000 രൂപ പലിശയ്ക്ക് വേണ്ടി എടുക്കുകയുണ്ടായി. ആ പലിശ ആ പണവും തിരിച്ചടയ്ക്കാൻ പറ്റാതെ അതിന്റെ പലിശ കൂടി ആയപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജീവൻ അവസാനിപ്പിക്കുന്നു എന്നാണ് ആത്മഹത്യക്കുറിപ്പിലുള്ളത്. ഇത് സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരുന്നു. എന്തായാലും ഇത് ആത്മഹത്യയാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്കാണ് പോലീസ് പോകുന്നത്. സാമ്പത്തിക ഞെരുക്കമാണ് കാരണമെന്ന് ഈ ആത്മഹത്യക്കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നു. ബാക്കി ബന്ധുക്കളിൽ നിന്നും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം കൂടുതൽ സ്ഥിരീകരണം വരും. ബന്ധുക്കളിൽ നിന്നും അയാളുടെ ബാങ്ക് അക്കൌണ്ടുകളും അതുപോലെ തന്നെ ഫോണും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്.